നമസ്കാരം. അങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ചാപ്പകുത്തൽ നടക്കുകയാണ്. ഈ സംഘി ചാപ്പകുത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ചിനെ സംഘിയാക്കി, പി ടി ഉഷേനെ സംഘിയാക്കി, ഉണ്ണി മുകുന്ദനെ സംഘിയാക്കി, അങ്ങനെ ചാപ്പകുത്തൽ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതായത് തങ്ങൾക്ക് അനുകൂലമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തങ്ങളെ എതിർത്താൽ, അവരൊക്കെ സംഘികളാണ്. അങ്ങനെ സംഘി ചാപ്പകുത്തൽ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കമ്മി, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് നടക്കുന്ന ഒരാൾ, അയാളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വളരെ പുരോഗമനപരമായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ കല്യാണം എന്നുള്ള ഒരു ചട്ടക്കൂടൊക്കെ വിട്ടിട്ട് ഈ ലിവിങ് ടുഗദറൊക്കെ ആയിട്ട് ജീവിക്കുന്ന അത്രമാത്രം പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് ആ ആൾ. പുതിയൊരു ഡയലോഗ് അടിച്ചിരിക്കുകയാണ്. പുതിയതൊന്നും അല്ല, ഇവർ എപ്പോഴും ഇങ്ങനെ ഓരോ ഓരോരുത്തരെ പറ്റി പറയുന്നതാണ്. ഈ ബാറ്റ് കൊണ്ട് ബോളിൽ അടിക്കുന്ന ആൾക്ക് വിവരം ഉണ്ടാവണമെന്നില്ല. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാമല്ലോ, സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറെയാണ്. അതായത് സച്ചിൻ തെണ്ടുൽക്കർ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പരസ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ പറഞ്ഞതിനെ സച്ചിൻ ഭയങ്കര വിവരമുള്ള ആളാണ്, സച്ചിൻ പ്രബുദ്ധനാണ്, സച്ചിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് സച്ചിൻ പറഞ്ഞതെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സച്ചിൻ ഒന്നേ പറഞ്ഞുള്ളൂ, സച്ചിൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുകയും രാജ്യത്തിലെ ഈ രാജ്യത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഉള്ളവർക്ക് അറിയാം, പുറത്തുള്ളവർ വരണ്ട എന്ന് മാത്രമേ സച്ചിൻ പറഞ്ഞുള്ളൂ. അല്ലാതെ സച്ചിൻ ഈ കാർഷിക സമരത്തിനെതിരെയോ മോദിക്ക് അനുകൂലമായോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. രാജ്യത്തിന് എന്തെങ്കിലും നന്മ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ, അതൊന്നും ഇവർക്ക് താല്പര്യമല്ല. അപ്പോഴവർ പറയുന്ന ഡയലോഗാണ് ബാറ്റ് കൊണ്ട് ബോളിൽ അടിക്കുന്ന ആൾക്ക് വിവരം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ ഈ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് വിവരം ഉണ്ടാവാം. ഈ റിഹാനയ്ക്ക് വേറെന്താണ്? ഇവരുടെ കാഴ്ചപ്പാടിൽ റിഹാന ഒരു പോപ്പ് ഗായികയാണ്. മമ്മൂട്ടി ഒരു സിനിമയെ പറഞ്ഞ കണക്ക് ശരീരവും ശാരീരവും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ കൂത്താടി നടക്കുന്ന ഒരു പോപ്പ് ഗായികയാണ് ഈ റിഹാന. ഇവരുടെ കാഴ്ചപ്പാടിൽ റിഹാന ഭയങ്കര വിവരമാണ്. അതേപോലെ തന്നെ അശ്ലീല ചിത്ര നടിയായ മിയാ ഖലീഫയ്ക്ക് ഭയങ്കര വിവരമാണ്, പ്രബുദ്ധതയാണ്. പക്ഷെ സച്ചിൻ ഇല്ല കേട്ടോ, സച്ചിൻ ആ പ്രബുദ്ധതയില്ല, വിവരമില്ല. ഇന്ത്യയിൽ 130 കോടിക്ക് മുകളിലുണ്ട് ജനസംഖ്യ. ഇതിൽ 1 കോടി പേരാണ് തൂത്തുപറിക്കുക മൊത്തം കിട്ടുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ. നമുക്കറിയാം ഓരോ 5-5 വർഷം കൂടുമ്പോഴും രാജ്യത്ത് ഇലക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണമാണ് ഈ 130 കോടിയിൽ. എല്ലാവർക്കും ഒന്നും വോട്ടില്ല, ഒരു 70-80 കോടി ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അത്രയും പേര് വോട്ട് ചെയ്യാറില്ല, 70 കോടിക്കകത്തെ വോട്ട് ചെയ്യാറുള്ളൂ. ഈ 70 കോടി പേര് വോട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതായത് ഇടതുപക്ഷത്തിന് മൊത്തം തൂത്തുപറിക്കുക കിട്ടുന്നത് 1 കോടി വോട്ടാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ ആ 1 കോടി ആൾക്കാരാണ് പ്രബുദ്ധർ. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും പ്രബുദ്ധരല്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്നൊക്കെയാണ് പറയുന്നത്. രാജ്യത്ത് വർഷാവർഷം ഉണ്ടാവുന്ന IASകാർ IPSകാരൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബഹുഭൂരിപക്ഷം അങ്ങ് ബീഹാറിൽ നിന്നും മറ്റുള്ള സംസ്ഥാനത്തു നിന്നാണ് കാണാം. ഇവിടെ എല്ലാവരും പറയുന്നത് ശരിയാവും, എല്ലാം ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസമുണ്ട്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, 10-ാം ക്ലാസ് വരെയൊക്കെ ഓക്കെ, ഈ പറയുന്ന കണക്ക് റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഡിഗ്രി അതിൻ്റെ മേലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ താഴോട്ടാണ് പോകുന്നത്. നല്ലൊരു കേസ് ഇവിടെ, നല്ലൊരു സർക്കാർ തന്നെ നല്ലൊരു കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ അങ്ങ് വടക്കോട്ട് പോകും, എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരും ആളെ. ഇവിടെ പ്രബുദ്ധത കൂടിയതുകൊണ്ട് ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട് LLB ക്കാർ കുറേ ഉണ്ട്. അവർ തിരുവനന്തപുരത്തു നിന്ന് ഒരു കടയിൽ നിന്ന്, ചായക്കടയിൽ നിന്ന്, വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങി മേടിക്കുന്നു, അത് പരീക്ഷ പോലും എഴുതാതെ കിട്ടുന്ന അവനെയൊക്കെ കൊണ്ട് കേസ് വാദിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇങ്ങനെ പേരിൻ്റെ പുറകിൽ LLB എന്ന് എഴുതി തൂക്കിയിട്ടുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ സർക്കാരിൻ്റെ സിറ്റിങ്ങിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്ത് വേണം വടക്കും നിറക്കാൻ. പക്ഷേ അവർക്ക് വിവരമില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ, കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ വടക്കുമെന്ന് വക്കീലന്മാരെ കൊണ്ടുവരണം. പക്ഷേ പറയുന്നത് എന്താ? അവർക്ക് വിവരമില്ല. ഇനി കായികമോ മറ്റെന്തെങ്കിലും മേഖലയൊക്കെ എടുത്താലും അവിടെ തന്നെയാണ്. ക്രിക്കറ്റ് ഒരു മതം പോലെ കൊണ്ടുനടക്കുകയാണ് ഇന്ത്യക്കാർ. ഈ ക്രിക്കറ്റേഴ്സിനെയൊക്കെ എടുത്താൽ എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു മലയാളി ഒരു ക്രിക്കറ്റ് താരം തന്നെ വരുന്നത്. എത്ര പേരെ തന്നെ നമ്മുടെ ദേശീയ ടീമിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക, വളരെ ചുരുക്കമാണ്. പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ ഒരു മോശം ഇടപാടാണ്. ഈ പന്ത് കളിക്കുന്നവർക്ക്, ക്രിക്കറ്റ് കളിക്കുന്നവർക്കൊന്നും വിവരമില്ല. അവരെന്തെങ്കിലും ഇവർക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിവരമില്ല. ഇവർക്ക് താല്പര്യമുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ ഭയങ്കര വിവരവും ഭയങ്കര പ്രബുദ്ധതയാണ്. എന്തായാലും കൊള്ളാം. ഈ കമ്മികളാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന പകുതിയിൽ കൂടുതൽ സംഖ്യകളിൽ ഈ പകുതി പേരെയും ഇവരുണ്ടാക്കി വിട്ടതാണ്. ഇവർ ഇങ്ങനെ സംഘി ചാപ്പ കുത്തി ആ സംഖ്യയുടെ കൂട്ടത്തിലേക്ക് എണ്ണം കൂട്ടി കൊടുത്തവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ
ഇന്ന് കാണുന്ന ഈ 16-17% അല്ലെങ്കിൽ 18% ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും ഈ കമ്മികളും കൊങ്ങികളും കൂടെ ചാപ്പ കുത്തി കൊടുത്തതാണ്. എന്തായാലും ചാപ്പ കുത്തലുകൾ വളരെ തകർതയായിട്ട് നടക്കുന്നുണ്ട്. സച്ചിൻ അങ്ങനെ സംഖ്യയായി. സച്ചിന് വിവരമില്ല. സച്ചിൻ ആകെ അറിയാവുന്നത് ഒരു ബോള് തൻ്റെ നേരെ വരുമ്പോൾ അടിച്ചു പറപ്പിക്കാൻ മാത്രമാണ് സച്ചിൻ അറിയാവുന്നത്. ഈ ക്രിക്കറ്റർക്ക് അല്ലെങ്കിൽ ഈ പന്ത് കളിക്കാരന് എന്തോന്ന് വിവരം, പക്ഷേ ഡാൻസ് കളിക്കുകയും കൂത്തു ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര വിവരമാണ്. അശ്ലീല പടങ്ങളിൽ അഭിനയിക്കുന്ന ആൾക്ക് ഭയങ്കര വിവരമാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് കമ്മി ക്യാപ്സൂൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.